വീടിനുള്ളിൽ യഥേഷ്ടം ചാടിയോടി നടക്കുന്ന പല്ലി സീലിംഗിലിരുന്ന് നമ്മെ നോക്കി കളിയാക്കി ചിരിക്കുമ്പോൾ നമ്മളിൽ പലരും സ്വയമെങ്കിലും ചോദിച്ചിട്ടുണ്ടാകും, ഷടാ ഈ പല്ലി എന്താ താഴെ വീഴാത്തത് എന്ന്. പല്ലികൾ എങ്ങനെയാണ് ഭിത്തിയിലൂടെ മിനുസമുള്ള ഗ്ലാസിലൂടെയുമൊക്കെ നടക്കുന്നത്? കുട്ടികൾക്കും ഈ സംശയം സ്വാഭാവികമാണ്. ഈ വീഡിയോ പുതിയൊരു അറിവായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ അറിവ് പൂർണ്ണമായി മനസ്സിലാക്കാൻ വീഡിയോ അവസാനം വരെ വീക്ഷിക്കുമല്ലോ. പല്ലിയുടെ കാലിൻ്റെയും കൈയുടെയും പ്രത്യേകതകൾ മൂലമാണ് അവയ്ക്ക് ഈ അസാമാന്യ ഗ്രിപ്പ് കിട്ടുന്നത്. ആദ്യകാലങ്ങളിൽ പല്ലിയുടെ കൈകളിലും കാലുകളിലും പശയ്ക്ക് സമാനമായ വസ്തുക്കളുണ്ട് എന്നായിരുന്നു നിഗമനം. എന്നാൽ പിന്നീട് നടന്ന പഠനങ്ങൾ ഇതിൻ്റെ ശാസ്ത്രീയ വശം വ്യക്തമാക്കി. പല്ലികൾ ഭിത്തിയിൽ പ്രയോഗിക്കുന്ന വാൻഡർ വാൾ ഫോഴ്സ് എന്ന ബലമാണ് ഇത്തരത്തിൽ താഴെ വീഴാതെ ഭിത്തിയിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുന്നത്. തന്മാത്രകളെ പരസ്പരം ആകർഷിക്കുന്ന ദുർബലമായ ഇലക്ട്രോസ്റ്റാറ്റിക് ശക്തിയാണിത്. കൈകാൽ വിരലുകളിൽ സൈറ്റോ എന്നറിയപ്പെടുന്ന 100 ചെറിയ സൂക്ഷ്മ രോമങ്ങളും ഇവ ഓരോന്നിലും അടങ്ങിയിട്ടുള്ള സ്പാറ്റുല എന്നറിയപ്പെടുന്ന 100 ചെറിയ രോമങ്ങളും പല്ലിക്കുണ്ട്. ഇവയാണ് ഇത്തരത്തിൽ ഒരു ബലം ഭിത്തിയിൽ പ്രയോഗിക്കാനും ഭിത്തിയിൽ ചേർന്നിരിക്കാനും സഹായിക്കുന്നത്. പല്ലിയുടെ ശരീരത്തിലും കയ്യിലും കാലിലുമുള്ള രോമങ്ങളിലെ തന്മാത്രകളിൽ നിന്നുള്ള ഇലക്ട്രോണുകളും ഭിത്തിയിലെ തന്മാത്രകളിൽ നിന്നുള്ള ഇലക്ട്രോണുകളും ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഇത് സാധ്യമാകുന്നത്. അങ്ങനെയാണ് ഈ കാണുന്ന പല്ലികൾ മുഴുവൻ നമ്മെ അതിശയിപ്പിച്ചുകൊണ്ട് സീലിംഗിലും മതിലിലുമൊക്കെയായി വ്യാപിച്ചു നടക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.